കേരളക്കരയാകെ ദുഃഖത്തിലായിരിക്കുമ്പോൾ ശ്രുതി എല്ലാവരുടെയും ഒരു നൊമ്പരമാണ്. ജനസനും മരിച്ചതോടുകൂടി ഒറ്റപ്പെട്ടു പോയ ശ്രുതിയെയും അകന്ന ബന്ധുക്കളെയും കാണാനായി നമ്മുടെ ബോച്ച എത്തിയിരിക്കുകയാണ്. ബെൻസന്റെ പിതാവിനെയാണ് ബോച്ച ആദ്യം കണ്ടത്. കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ വെച്ചാണ് ബോച്ച കണ്ടത്. എന്റെ മോളുണ്ട്. പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടപ്പോൾ വാചകം എന്നെ സ്പർശിച്ചത് എന്താണെന്ന് വെച്ചാൽ, തനിക്ക് എന്തെങ്കിലും വന്നാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോണത്. ഏട്ടനുണ്ട് എന്നും, പിന്നെ ജെൻസന്റെ ഏറ്റവും വലിയൊരു വിഷമം ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് സേഫായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ്. ആ വീട് നമുക്ക് കൊടുക്കാം, ബാക്കിയൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം പ്രകൃതിയുടെ ഭാഗമല്ലേ. അപ്പൊ ആ ഒരു സങ്കടം അറിയിക്കാം. ബെൻസന്റെ പിതാവിനെ കണ്ട ശേഷം അദ്ദേഹം നേരെ പോയത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രുതിയെ കാണാനാണ്. ശ്രുതി ജെൻസന്റെ മരണത്തിന് ശേഷം ഏറെ മാനസിക പിരിമുറുക്കത്തിലും അതോടൊപ്പം തന്നെ അപകടത്തിൻ്റെ ആഘാതം കൊണ്ട് കാലിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റുമാണ് ചികിത്സയിലുള്ളത്. കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലാണുള്ളത്. അവിടെയാണ് ബോച്ച എത്തി ഇപ്പോൾ ശ്രുതിയെ കണ്ടത്. പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോയാലും പറ്റുള്ളൂ എല്ലാവർക്കും. ഇന്ന് ഞാൻ നാളെ എനിക്ക് പറഞ്ഞ പോലെ എന്താണോ സൃഷ്ടി സൃഷ്ടാവ് ഇതൊക്കെ വരുന്നവർക്ക് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന മനോധൈര്യം ഉണ്ടാവുക എന്നുള്ള ഒരു ഉപദേശം എനിക്ക് തരാൻ പറ്റും. കഷ്ടപ്പെട്ടവർ ആർക്കും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ മോൾ നല്ല നിലയിൽ വരുമ്പോഴാണ് പപ്പയ്ക്ക് ഒരാളായിത്തീരുന്നത് അല്ലേ, എൻ്റെ മോളായി. അപ്പോൾ മോൾ വിചാരിക്കുക ഞാനിങ്ങനെ പപ്പേനെ നോക്കാനൊരു മോൾ നല്ല രീതിയിൽ വരുമെന്ന് നീ ഉറപ്പ് വരും. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പറ്റാവുന്ന ആശ്വസിപ്പിക്കുക, പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ബാക്കിയൊന്നും നമ്മുടെ കഴിഞ്ഞില്ല. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാൻ. ഒന്ന്, ജെൻസിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ശ്രുതി സേഫായിട്ടൊരു വീട്ടിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് നമ്മൾ അതിനൊരു വീട് വെക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് നമ്മുടെ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരാണ് കൂടി വന്നത്. അതുവഴി ഒരു വീട് വെച്ച് തരാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏട്ടനെ പോലെ കൂടെ ഉണ്ട്. ആ ഒരു വാചകം എന്നെ ഓർമ്മിച്ചതാണ്. ശ്രുതിയെ കണ്ടു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ എന്നെ സ്പർശിച്ച ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ, പത്രങ്ങളിലും ടി വിയിലൊക്കെ കണ്ടത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നതാ. ആ ഒരു വാചകം വളരെ ഫേമസ് ആയിപ്പോയി. അത് കേട്ട ആർക്കും വല്ലാതെ ആയിപ്പോയി ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക്, ഇങ്ങനത്തെ ഒരു അപകടത്തിന് ശേഷം. അപ്പോൾ അത് ഞാൻ അറിയിച്ചു, ഒരു ഏട്ടനെ പോലെ ഞാനുണ്ടാവും ആ ഭാഗത്ത്. നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, നഷ്ടപ്പെട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ, പറ്റാവുന്ന രീതിയിലൊക്കെ ആശ്വസിപ്പിച്ചു. പിന്നെ മറ്റൊരു വാചകം നമ്മളെ സ്പർശിക്കുന്നത് ജെൻസന്റെ ഏറ്റവും വലിയ ഒരു വിഷമം, അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, അവിടെയും ജെൻസന് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫായിട്ട് അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ താമസിക്കണം, അങ്ങനൊരു വീട് വെച്ച് കൊടുക്കണം. ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം. അത് നമുക്ക് പറ്റും. ഇവിടുന്ന് നമ്മൾ എല്ലാവരും ഉണ്ട്. ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട് യൂണിറ്റ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകളും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളെക്കൊണ്ട് പറ്റുക ചെയ്യാനായിട്ട്. പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ചില സമയത്ത് നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ള തോന്നിപ്പോകും ചില സമയത്ത്. കാരണം ഈ ദുരന്തം, അതിൽ ശ്രുതിയുടെ എല്ലാവരും നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ജെൻസൻ ഒരു ആശ്വാസമായിട്ട് വരുന്നത്, കൈപിടിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ച്. അങ്ങനെ ഉള്ളതുകൊണ്ട് പലതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. വീണ്ടും വീണ്ടും ദുഃഖിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ദുഃഖം കൊടുക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്തിട്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ എന്നൊന്നും. പക്ഷെ അങ്ങനെയായിപ്പോൾ ഇനിയിപ്പോൾ ആശ്വസിപ്പിച്ചിട്ടൊന്നും അതിന് വാക്കുകളില്ല പറയാൻ. ആളുടെ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുകയാണ്. ആളൊന്ന്
ഒന്ന് ശരിയായി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാമെന്ന് വിചാരിക്കുകയാണ്. ശ്രുതിയെ ആശ്വസിപ്പിച്ച് ജെൻസന്റെ പിതാവിനെയും കണ്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ള മറ്റ് ബന്ധുക്കളെയും കണ്ട ശേഷമാണ് ബോച്ചെ കൽപ്പറ്റയിൽ നിന്ന് മടങ്ങിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് എല്ലാവരും ഉള്ളത്.